വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ, അസ്സലാത്തു വസ്സലാമു അലാ മാ ഫീ ഇൽമില്ലാ അലൈക യാ റസൂലല്ലാഹ്. ضاقت حيلتي وأن وسيلتي فأدركني سريئا بعزتك يا رسول الله. يا رسول الله انظر حالنا, يا حبيب الله اسمع قالنا. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധരായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ വളരെയധികം ആദരിക്കുകയും ഒരുപാട് ശ്രേഷ്ഠതകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്ത് ഒരാൾക്കും നൽകിയിട്ടില്ലാത്ത അത്രയും പദവി നൽകി അനുഗ്രഹിക്കുകയും എന്നിട്ട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബിയെ തങ്ങളുടെ ആ ഓർമ്മയെ നാം ഉയർത്തിയില്ലയോ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ ഉണർത്തുകയും പോരാ വിശുദ്ധരായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തിലൂടെ ആ ബന്ധത്തെ വിശ്വാസികളോട് നിർദ്ദേശിക്കുകയും അതുവഴി പ്രവാചക അവതാനങ്ങളും പ്രവാചക ഓർമ്മകളും പ്രവാചകനുമായുള്ള അടങ്ങാത്ത വരിഷ്ഠമായ ആ ബന്ധങ്ങളും വളരെ സ്പഷ്ടമായി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ വിശുദ്ധമായ ഖുർആൻ അതിലേക്ക് ഉൽപ്രേരകമെന്ന നിലക്ക് അല്ലാഹുവും അവന്റെ മലായിക്കത്തുകളും ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യം, ആ ദൗത്യം വിശ്വാസികളായ അല്ലാഹുവിന്റെ അടിമകളോട് അത് കൽപ്പിക്കുമ്പോൾ അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തമായ ആ മഹത്വത്തെ വിശുദ്ധമായ ഖുർആൻ ഉദ്ഘോഷിക്കുകയും അതുവഴി വിശ്വാസികളും ഹബീബുമായുള്ള ആ അനുരാഗവും അനുധാവനവും അർത്ഥതമായ ആ വരിഷ്ഠമായ ബന്ധങ്ങളും സ്പഷ്ടമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുക മാത്രമല്ല, മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഒരു വഴിയായി അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നിർദ്ദേശിച്ചത് വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീലയെ തേടുക. ആരാണ് വസീല? ഏറ്റവും വലിയ വസീല സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിലേക്ക് വിശ്വാസിയെ ബന്ധിപ്പിക്കുന്ന വലിയ ഒരു മധ്യവർത്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഒരേ ഒരു വഴി അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അത്വയുള്ളാഹ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടണം എന്ന് പറഞ്ഞു. തൊട്ടുടനെ വാത്തിഉർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നിങ്ങൾ വഴിപ്പെടണം എന്ന് മാത്രമല്ല, അല്ലാഹു നൽകിയതിനെ നിങ്ങൾ സ്വീകരിക്കൂ എന്ന് പറയുന്നതിന് പകരം വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നതൊക്കെയും നിങ്ങൾ അത് സ്വീകരിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നിരോധിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ വർജിക്കണം എന്ന് പറയുമ്പോ അതിലൂടെ ഈ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സത്യസന്ധതയാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. 99 കാര്യം കൊണ്ടുവന്നു, അതിലേതെങ്കിലും ഒന്നിൽ എന്തെങ്കിലും ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അങ്ങനെ വീക്ക്നെസ് ഉള്ള ഒരാളായി റസൂലുള്ളാഹി മാറാൻ പാടില്ല. 100 ക്ക് 100 റസൂലുള്ളാഹി അല്ലമീനാണെന്നത് അനുയായികൾക്ക് പുറമെ എതിരാളികളും സമ്മതിച്ച വിഷയമാണ്. ആ നിലക്ക് എതിരാളികൾക്ക് കൂടി ബോധ്യമുള്ളതുകൊണ്ട് ഇത് അൽഅമീനാണെന്നതുകൊണ്ട് ഇത് സ്വാദിഖുൽ മസ്ദൂഖാണെന്നതുകൊണ്ട് ഈ ഹബീബ് കൊണ്ടുവന്ന ഒരു വിഷയത്തിലും ലവലേശം സംശയത്തിന് അവകാശമില്ല. അതുകൊണ്ട് വമാ ആതാകും റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അല്ലാഹുവിന്റെ ദൂതനായ ആ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നതൊക്കെയും നിങ്ങൾ ഉൾക്കൊള്ളണം. അതിലൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഔന്നത്യത്തെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നു. വമാ നഹാകും അൻഹു ഫന്തഹു, നിങ്ങൾക്ക് റസൂലുള്ളാഹി വർജിക്കാൻ പറഞ്ഞ, നിരോധിക്കാൻ പറഞ്ഞ, മാറി നിൽക്കാൻ പറഞ്ഞ ആ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. തനിക്ക് പറ്റുന്നത് കൽപ്പിക്കുകയും തനിക്ക് പറ്റാത്തത് നിരോധിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനല്ല ഹബീബായ റസൂലുള്ളാഹി. വമാ യൻതുഖാനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ സ്വയം ഇച്ഛയിൽ ഒന്നും പറയാത്തവരാണെന്ന് വിശുദ്ധ ഖുർആൻ. അതിലൂടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പരിചയപ്പെടുത്തുകയാണ്. വമാ യൻതുഖാനിൽ ഹവാ, സ്വയം ഇച്ഛ പ്രകാരം ഒന്നും പറയില്ല. 10 പണമുള്ളടുത്ത് ഒരു ഫത്വ, പണമില്ലാത്തടുത്ത് വേറൊരു ഫത്വ, ആ നിലയിലാണ് സ്വാഭാവികമായും ലോകത്തിന്റെ കടപ്പെങ്കിൽ ഇവിടെ അതല്ല. എന്തൊരു കാര്യമുണ്ടോ, എന്തൊരു വിഷയമുണ്ടോ, അവിടെ വമാ യൻതുഖാനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, ഹബീബായ റസൂലുള്ളാഹി സംസാരിക്കണമെങ്കിൽ അവിടുന്ന് നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ അത് അല്ലാഹുവിന്റെ വഹീ മുഖേന അല്ലാതെ പറയുകയില്ല. ആ നിലക്ക് സത്യസന്ധനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വമാ ആതാകും, നിങ്ങൾക്ക് കൊണ്ടുവന്നതൊക്കെയും സത്യസന്ധതയാണ്. നിങ്ങളോട് വർജിക്കാൻ പറഞ്ഞതെല്ലാം അല്ലാഹുവിന്റെ ആ തീരുമാന പ്രകാരമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഹബീബിനെ അത്തിയുള്ളാഹ, അല്ലാഹുവിനോടുള്ള വഴിപ്പെടൽ, വാത്തിയുർ റസൂൽ, അത് റസൂലിനോടുള്ള വഴിപ്പെടലാണ്. ആ നിലക്ക് അല്ലാഹ് റസൂൽ എന്ന ആ ബന്ധം എങ്ങോട്ടാണ് പോകുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, قل إن كنتم تحبون الله نبيه അവരോട് പറഞ്ഞു കൊടുക്കൂ, ഇങ്കുന്തും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ അവർ ഇഷ്ടം വെക്കാൻ ഉദ്ദേശിച്ചാൽ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഖുൽ ഇങ്കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, ഹബീബായ റസൂലുള്ളാഹിനെ വഴിപ്പെടാൻ പറയണം.
ഹബീബായ റസൂലുള്ളാഹിനെ വഴിപ്പെടണമെങ്കിൽ സ്വാഭാവികമായും ഈ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചിരിക്കണം, ഈ റസൂലുള്ളാഹിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ ഒരാളെ അനുകരിക്കണമെങ്കിൽ, ഞാൻ ഒരാളെ സ്വീകരിക്കണമെങ്കിൽ അയാളോട് ഏതെങ്കിലും ഒരു തരത്തിലൊരു വിധേയത്വം എനിക്കുണ്ടാകണം. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിശേഷണത്തിന്റെ പേരിലാണ് സ്വാഭാവികമായും അദ്ദേഹത്തെ ഞാൻ അനുകരിക്കുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഞാൻ സ്വീകരിക്കുന്നത് അല്പമെങ്കിലും അദ്ദേഹവുമായുള്ള ഒരു ബന്ധത്തിന്റെ പേരിലാണ്. ഇങ്ങനെ വരുമ്പോ നിങ്ങളുടെ ബന്ധം അത് മുഹമ്മദുർ റസൂലുള്ളാഹിനോടാകണം. ആ ബന്ധം ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിലേക്കെത്തും. ആ സ്നേഹം അത് അല്ലാഹുവിലേക്കുള്ള സ്നേഹത്തിലേക്കെത്തും. അങ്ങനെ എത്തുമ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് അപ്പോഴാണ് അല്ലാഹു തആല നിങ്ങളെ ഇഷ്ടം വെക്കുന്നത്. ആദ്യം റസൂലുള്ളാഹിനെ ഇഷ്ടം വെക്കുക, റസൂലുള്ളാഹിനെ അറിയണം. കാരണം ഒരാളെ കുറിച്ച് പഠിക്കാതെ, ഒരാളെ കുറിച്ചൊരു മുൻധാരണ ഇല്ലാതെ ഒരിക്കലും വിലയിരുത്താൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത് അംലം യഅ്രിഫു റസൂലഹു, അല്ല അവർ റസൂലിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ലയോ, റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കുന്നില്ലയോ. ഫഹും ലഹു മുൻകിറൂൻ, ആ റസൂലുള്ളാഹിനെ അവർ നിഷേധിക്കുകയാണോ? അപ്പോ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള അറിവ്, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വിജ്ഞാനം, അതാണ് ഹബീബിനെ വഴിപ്പെടുന്നതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഹബീബുമായുള്ള അജ്ഞത, ഹബീബായ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിച്ചില്ല എങ്കിൽ അത് നിഷേധത്തിലേക്കെത്തും. ആ നിഷേധത്തിലേക്ക് എത്തിയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകൾ ഹബീബായ റസൂലുള്ളാഹിനെ തിരിയാതെ പോയത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനായി മാറിയത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ വഴിപ്പെടുന്ന വിഷയത്തിൽ ചിലപ്പോഴെങ്കിലും വീഴ്ച വന്നു എന്ന് നഊദു ബില്ലാ. അങ്ങനെ ചില ഉൽപദിഷ്ടു വിഭാഗം അറിവില്ലായ്മയുടെ പേരിലോ അല്ലെങ്കിൽ അറിവുണ്ടായിട്ട് അത് സമ്മതിച്ചു കൊടുക്കാനുള്ള ആ ഒരു നല്ല മാനസികാവസ്ഥ ഇല്ലാത്തതിന്റെ പേരിലോ പറയേണ്ടി വന്നത് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ദീൻ എന്തെന്ന് തിരിയണോ, അല്ലാഹു ആരാണെന്ന് തിരിയണോ, ആദ്യം റസൂലുള്ളാഹിനെ പഠിക്കണം. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ സന്തത സഹചാരിയായിരുന്നു സിദ്ദീഖുൽ അക്ബർ. ആ സിദ്ദീഖുൽ അക്ബറിന് افضل البشر بعد الانبياء الى التحقيق ابو بكر الصديق സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അംബിയാക്കൾക്ക് ശേഷം മനുഷ്യകുലത്തിൽ ഏറ്റവും ശ്രദ്ധയുള്ളത് അത് സിദ്ദീഖുൽ അക്ബർ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അംബിയാക്കൾക്ക് ശേഷം മനുഷ്യകുലത്തിൽ നിന്ന് റസൂലുള്ളാഹിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞ ആള് സിദ്ദീഖുൽ അക്ബർ ആണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കളിക്കൂട്ടുകാരനായി വളരെ ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്ന സിദ്ദീഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നുബുവത്തിന്റെ വിഷയം പറഞ്ഞപ്പോ, അവിടുത്തെ ആ ദൗത്യ വിഷയത്തെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞപ്പോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടും അമാന്തിച്ചില്ല. അതിനു മുമ്പോ അബൂബക്കറിന് അല്ലാഹുവിനെ കുറിച്ചറിയില്ല, അതിനു മുമ്പ് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചറിയില്ല, അതിനു മുമ്പ് അല്ലാഹുവിലുള്ള ഏകത്വ വിശ്വാസം എങ്ങനെയെന്ന് സിദ്ദീഖ് അറിയില്ല. സിദ്ദീഖ് അറിഞ്ഞത് ആരിലൂടെ? അല്ലാഹുവിനെ പഠിച്ചത് ആരിലൂടെ? അല്ലാഹുവിനെ മനസ്സിലാക്കിയത് ആരിലൂടെ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ. ആദ്യം സിദ്ദീഖ് പഠിച്ചത് റസൂലുള്ളാഹിനെ. ആ സിദ്ദീഖ് റസൂലുള്ളാഹിനെ പഠിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളവ് പറയുന്ന ആളല്ല, അവിടുന്ന് സത്യസന്ധനാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുപ്രഭാതത്തിൽ 40-ാമത്തെ വയസ്സിൽ താൻ കൊല്ലങ്ങളായി റസൂലുമായി ഇടപഴകി ജീവിച്ച സിദ്ദീഖ് ഏകദേശം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വളരെ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാർ
കൂട്ടുകാരനാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കിയ സിദ്ദീഖ് 40-ാമത്തെ വയസ്സിൽ മുഹമ്മദ് റസൂലുള്ളാഹി അവിടത്തെ നബുവത്തിന്റെ പ്രഖ്യാപന പ്രഘോഷണം സിദ്ദീഖിനോട് പറയുമ്പോ സദഖതയാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയാണ്, അങ്ങ് പറഞ്ഞത് സത്യമാണ്. കാരണം എന്തേ? വമായം ദുഖാനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ, വഹീ മുഖേനയല്ലാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കില്ല എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് അറിയാം. കാരണം ഇപ്പോൾ ദൈവികമായ ആ പ്രഘോഷണം നടത്താൻ പ്രവാചകനാകാൻ തികച്ചും യോഗ്യൻ എന്റെ കൂട്ടുകാരനായ മുഹമ്മദാണ്. മക്കയുടെ പരിസരങ്ങൾ, മക്കയുടെ പരിസര പ്രദേശങ്ങൾ, പ്രാന്ത പ്രദേശങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള ഒരു സത്യസന്ധനെ ഇന്ന് വരെ പ്രസവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ മുഹമ്മദ് പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല, ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരു സൽത്താവിനെ കുറിച്ചുള്ള ആ ഉത്ബോധനം മുഹമ്മദ് നൽകിയിട്ടുണ്ടെങ്കിൽ മുഹമ്മദിന്റെ ജീവിതം അങ്ങനെയുള്ള ഒരു ഉത്ബോധനം നടത്താനുള്ള യോഗ്യതയുണ്ടെന്ന് തെളിയിക്കുന്നത് കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നക റസൂലുള്ളാ, നബിയേ ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. അപ്പോ ഒന്നാമതായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ അറിഞ്ഞു. രണ്ടാമത്തെ റസൂലുള്ളാഹിനെ അറിഞ്ഞതിൽ നിന്ന് റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. മൂന്നാമത്തത് ആ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിപ്പെടുന്നതിൽ എത്തിച്ചു. ആ വഴിപ്പെടൽ ഷഹാദത്തിലേക്ക് എത്തിച്ചു. അതുവഴി അല്ലാഹുവിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തു. അപ്പോ ഒന്നാമതായി സിദ്ദീഖ് മനസ്സിലാക്കിയത് മുഹമ്മദ് റസൂലുള്ളാഹിനെ. ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ ഒരിക്കലും അല്ലാഹുവിലേക്ക് ചേരാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന്റെ വസീലയായി മുഹമ്മദ് റസൂലുള്ളാഹിനെ നിശ്ചയിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന് ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ ഈ സമുദായത്തിന് അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ നേട്ടങ്ങൾ ഈ സമുദായം കരഗതമാക്കേണ്ടതും ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാകണം. അതുകൊണ്ട് ഉമ്മത്തുകളായ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും, പ്രശ്ന പരിഹാരത്തിന്, നിങ്ങളുടെ വിഷമത്തിന്, നിങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്ക്, നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ വീഴ്ചകൾക്ക്, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്ക് കാരണം ഈ റസൂലുള്ളാഹിന്റെ ഒരു ഗുണവിശേഷം എന്താണ്? അസീസുൻ അലൈഹിം അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളുടെ വിഷയത്തിൽ അതീവ ശ്രദ്ധാലുവാണ്, നിങ്ങളുടെ വിഷയത്തിൽ ഹബീബ് അങ്ങേ അറ്റം, നിങ്ങൾക്കുണ്ടാകുന്ന വേദനയിൽ വേദനിക്കുന്നവരും സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളെ കൊണ്ട് അവിടുന്ന് കരുണാമയനാണ്, അവിടുന്ന് ദയാലുവാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ ഈ സമുദായത്തിന്റെ ഗുണകാംക്ഷിയാണ്, ഈ സമുദായത്തിന്റെ പ്രതീക്ഷയാണ്, ഈ സമുദായത്തിന്റെ അവലംബമാണ്, ഈ സമുദായത്തിന്റെ എല്ലാം എല്ലാമാണ്. ഒരിച്ച് വിഷമത്തോടെ വരുന്ന സഹാബികൾക്ക് പറയാനുള്ളത് വേദനകൾ വരുമ്പോ, നബിയെ വിഷമങ്ങൾ വരുമ്പോ, നബിയെ പ്രയാസങ്ങൾ വരുമ്പോ, നബിയെ ദുഃഖാകുലരായി വരുമ്പോ എങ്ങോട്ട് പോകാനാണ്? തങ്ങളുടെ ചരയല്ലാതെ, തങ്ങളുടെ സമിതത്തിലല്ലാതെ, തങ്ങളുടെ സമക്ഷത്തിലല്ലാതെ ഞങ്ങൾ എന്ത് പറയാനാണ്? ക്യാൻസർ ബാധിച്ച് വിഷമിച്ച വിഷണ്ണരായി സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് വരുന്ന സഹോദരാ, അതേപോലെ വേദനയോടെ വിഷമിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിലേക്ക് ഓടിയെത്തുകയാണ്. യാ റസൂലുള്ളാഹി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അതാ കടന്നു വരികയാണ്. ഒരു സഹോദരി കടന്നു വരികയാണ്, കയ്യിലൊരു കുഞ്ഞിരിക്കുകയാണ്. ആ കുഞ്ഞിന് മാനസിക വിഭ്രാന്തിയാണ്. ഇന്ന് എത്രയോ സ്വലാത്തിന്റെ മജ്ലിസുകളിൽ
എത്രയോ ഉമ്മമാർ, എത്രയോ സഹോദരന്മാർ പൈശാചികമായ ഉപദ്രവങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവർ ഓടി എത്താറുണ്ട്. അവർ വേദന പറയാറുണ്ട്. ആ വേദനയ്ക്ക് സ്വലാത്തിന്റെ മജ്‌ലിസിൽ നിന്ന് പരിഹാരം കിട്ടാറുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. മുഹമ്മദു റസൂലുള്ളാ ഹയാതി ഖൈറുല്ലക്കും മമമാതി ഖൈറുല്ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറായ പോലെ എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണെന്ന് പറയുമ്പോ, ഖൈറായ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോ വേദനയിൽ വിഷമിച്ചു വരുന്ന ആളുകൾക്ക് പരിഹാരം കാണുമെന്നർത്ഥം. അതേ പരിഹാരം വഫാത്തിന് ശേഷവും മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളിൽ ഉണ്ടാകും. അതാ കടന്നു വരികയാണ്. ഇന്ന ഇംറാതൻ ജാഅത ബിഇബ്നില്ലാഹ ഇലാ റസൂലില്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് അതേ കൈ കുഞ്ഞിനെയും ഏന്തിക്കൊണ്ട് ഒരു പെണ്ണ് കടന്നു വരികയാണ്. വഖാലത് യാ റസൂലല്ലാഹ ഇന്ന ഇബ്നി ബിഹി ജുനൂൻ വഇന്നഹു ലയഖുദുഹു ഇന്ദ ഖദാഇനാ വഅശാഇനാ. ഹബീബേ, എന്റെ വക്കത്തിരിക്കുന്ന ഈ കൈക്കുഞ്ഞ് രാവിലെയും വൈകുന്നേരവും അവൻ മാനസിക വിഭ്രാന്തിയിലാണ്. അവൻ മാനസിക അസ്വസ്ഥം രേഖപ്പെടുത്തുകയാണ്. അവനെ കൊണ്ട് വല്ലാത്ത വിഷമത്തിലാണ്. ഞാൻ ബേജാറിലാണ്. എന്റെ മുന്നിലിരുന്നു കൊണ്ട് കുട്ടി മാനസിക വിഭ്രാന്തി കാണിക്കുമ്പോ, നിങ്ങളുടെ മുമ്പിലേതെങ്കിലും ഒരു കുഞ്ഞുമോന് മാനസിക വിഭ്രാന്തി കാണിക്കുമ്പോ, പിതാവേ വേദനിക്കില്ലേ, മാതാവേ വേദനിക്കില്ലേ, ഈ വേദനയോടെ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ സവിധം കൊള്ള വരികയാണ്. വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ എന്റെ മകന് മാനസിക വിഭ്രാന്തിയാണ്. ഫമസഹ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദറഹു വദഅ ഫസഹസഖതം വഖറജ മിൻ ദൗബിഹി മിസ്ല الجرد الاسود يسعى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ആ വേദനയുടെ വിഷമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, മുഹമ്മദു റസൂലുള്ളാഹ ഫമസഹ റസൂലുള്ളാഹ അവിടുന്ന് തടവുകയാണ്. സദറഹു ആ കുട്ടിയുടെ നെഞ്ചകം തടവുകയാണ്. വദാ ഹബീബ് തങ്ങളാ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ആ കുട്ടി അതാപ്പെടുന്നതിനെ ഒമിറ്റ് ചെയ്യുകയാണ്. ഒമിറ്റ് ചെയ്യുമ്പോ കറുത്ത നായിക്കുട്ടിയുടെ രൂപത്തിൽ എന്തോ ചില രൂപങ്ങൾ ആ കുട്ടി ഒമിറ്റ് ചെയ്തപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതോടുകൂടെ ആ കുട്ടിയുടെ രോഗം മാറുകയാണ്. വലൈസലനാ ഇല്ലാ ഇലൈക ഫറാറുനാ. നബിയേ, ഞങ്ങൾക്ക് പോകാനൊരിടമുണ്ടെങ്കിൽ, തരാനൊരു വരാനൊരു സ്ഥലമുണ്ടെങ്കിൽ അത് ഹബീബിന്റെ സവിധം കൊള്ളയാണ്. സ്വഹാബത്ത് അങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹിനെ വിലയിരുത്തിയത്. ആ നിലക്ക് ഹബീബായ റസൂലുള്ളാഹി പരിഹാരം കാണുമ്പോ, ഈ നിലക്ക് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിനെ അള്ളാഹു താന നിശ്ചയിച്ചിട്ടുള്ളത് ഈ സമുദായത്തിന് ഗുണം ചെയ്യാനാണ്, ഈ സമുദായത്തിന് പ്രതീക്ഷ നൽകാനാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ക്യാൻസർ ബാധിച്ചവർ ഈ സദസ്സിലുണ്ട്. വളരെ വിഷമത്തിൽ അനുഭവം അനുഭവിക്കുന്നവരുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഹാർട്ട് സംബന്ധമായ, വാൽവ് സംബന്ധമായ, കുടൽ സംബന്ധമായ ഒരുപാട് രോഗങ്ങൾ പേറി മജ്‌ലിസിൽ വന്നവരുണ്ട്. അല്ലാഹ് ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് വെള്ളിയാഴ്ച രാവാണ് ലൈവായി കാണുന്ന സമയമാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിഷമങ്ങൾ നീ കാണിക്കണം. അല്ലാഹ് ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഞങ്ങളുടെ ആവലാതികളും വിഷമങ്ങളും പ്രയാസങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക്
നിന്നോട് റെക്കമെന്റ് ചെയ്ത് ഞങ്ങളുടെ വിഷയത്തിൽ നീ പരിഹാരം കാണണം. ഹബീബായ റസൂലുള്ളാനെ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. അല്ലാ ഹബീബിനെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണം. അല്ലാ ഞങ്ങളെ നീ കൈവടിയല്ല. അല്ലാ ഞങ്ങളെ നീ തള്ളല്ല. അല്ലാ അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വിശ്വസിച്ച ആളുകളെ ഈ ഹബീബിന്റെ മേൽ നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. ഈ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, വിശുദ്ധമായ ഖുർആനിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലാനാണ്. എന്നാൽ ഈ ആയത്തിന് വിശദീകരിക്കേണ്ടത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളാണ്. അരേ ഹബീബങ്ങ് വിശദീകരിക്കട്ടെ. സല്ലോ അലൈഹ, എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാത്ത അലൈഹ കഫാറത്തുൻ ലക്കും, അതേ നിങ്ങളുടെ സ്വലാത്ത് എന്റെ മേൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നിങ്ങൾക്ക് പ്രായച്ചിത്തമാണ്. വസകാത്തും നിങ്ങൾക്കുള്ള സകാത്താണ്, നിങ്ങളെ ശുദ്ധിയാക്കാൻ പോകുന്നതാണ്. ഫമൻ സ്വല്ലാലൈഹ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറാ, ആരെങ്കിലും ഒരു സ്വലാത്ത് നിങ്ങൾ എന്റെ മേൽ ചൊല്ലിയാൽ അല്ലാഹു 10 സ്വലാത്തുകൾ നിങ്ങൾക്ക് ചൊല്ലുമെന്ന് പറഞ്ഞ അതേ മുഹമ്മദ് റസൂലുള്ളാ. ഇവിടെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലാനാണ്. ആ സ്വലാത്തിന്റെ ഗുണഗണങ്ങൾ വിശദീകരിക്കേണ്ടത് ഹബീബാണ്. എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ഹബീബിന്റെ വാചകങ്ങളിൽ ഉള്ളത് അഖസറു സ്വലാത്ത് അലയ്യ, എന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലണം. എന്തിനാണ് അങ്ങനെ ചൊല്ലാൻ പറഞ്ഞത്? ഫഇന്ന സ്വലാത്തകും അലയ്യ മഗ്ഫിറത്തുൻ ലിദുനൂബികും, അതേ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ ധാരാളം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ കാരണമാണ്. കാരണം നിങ്ങൾ സംഭവിക്കുന്ന തെറ്റുകൾക്ക് കണക്കുണ്ടോ? ഇന്നത്തെ ദിവസത്തിൽ ചെയ്ത തെറ്റുകൾക്ക് കണക്കുണ്ടോ? ധാരാളം തെറ്റ് ചെയ്യുന്നവരാണ് നമ്മള്. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലി ആ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം നമ്മൾ നേടണമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഇൻഷാ അല്ലാ, സ്വലാത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായി പറയാം. ഏതായാലും 10:30 നമുക്ക് നേരത്തെ പിരിയേണ്ടതുണ്ട്. കാരണം ഒരുപാട് സഹോദരിമാർ 2-3 കിലോമീറ്ററുകളോളം നടന്ന് കാൽനടയായി മജ്ലിസിൽ വരുമ്പോ അവരെ പരിഗണിക്കാതിരിക്കുക നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ ഉമ്മമാരെ പരിഗണിക്കണം, അവരുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ കഴിയുകയില്ല. ഇൻഷാ അല്ലാ, കുറഞ്ഞതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. ഹബീബായ റസൂലുള്ള പറഞ്ഞത് ധാരാളം നിങ്ങൾ ചൊല്ലുക, സ്വലാത്തൻ ധാരാളം സ്വലാത്തുകൾ എന്റെ മേൽ നിങ്ങൾ ചൊല്ലണമെന്ന് ഹബീബ് പറഞ്ഞതിന്റെ പൊരുളെന്താണ്? ഒരു സ്വലാത്തിന് 10 പ്രതിഫലമാണ്, 10 സ്വലാത്തിന് 100 പ്രതിഫലമാണ്. അങ്ങനെ സ്വലാത്തിന്റെ പ്രതിഫലം എണ്ണമറ്റ പ്രതിഫലം വരുമ്പോ അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ അല്ലാഹു തരുകയാണ്, അതിനനുസരിച്ചുള്ള പദവികൾ അല്ലാഹു നൽകുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇപ്പോഴത്തെ സ്വലാത്താണ് നിങ്ങൾ ചൊല്ലിയത്. ഈ ഒരൊറ്റ സ്വലാത്തിന് പകരം അല്ലാഹു 10 ഗുണങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ 10 ഗുണം നൽകിയത് ആര് മുഖേനയാണ്? മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വസീല മുഖേനയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സമുദായം അനുഭവിക്കുന്ന സർവ നേട്ടങ്ങളുടെയും കാരണക്കാരൻ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇൻഷാ അല്ലാ, തുടർന്ന് സ്വലാത്തിന്റെ മഹത്വം പറയുമ്പോ അവിടുന്ന് ഹബീബ് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളുടെ വിഷമങ്ങൾ മാറാൻ
നിങ്ങളുടെ വിഷമങ്ങൾ മാറാൻ, നിങ്ങളുടെ ഹമ്മുകൾ മാറാൻ, ദുഃഖങ്ങൾ മാറാൻ. ക്യാൻസർ വന്നവർക്ക് എന്ത് ദുഃഖമാണ്, അതേ ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവർക്ക് എന്ത് വിഷമമാണ്, കുടുംബത്തിൽ പരാതങ്ങളും കടബാധ്യതകളും ജീവിതത്തിൽ അതേ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ അവർക്ക് എന്ത് വിഷമമാണ്, അതേ ഭൗതികമായ വിഷമങ്ങളും നാളെ ആത്മീയ ലോകത്ത് വരാനിരിക്കുന്ന ആപൽഘട്ടങ്ങളും ഒക്കെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി സമുദായത്തിൽ നിൽക്കുമ്പോ ആ പ്രതിസന്ധികളിൽ നിന്നുള്ള പരിഹാരം മുഹമ്മദിനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. അല്ലാഹു ആ സ്വലാത്ത് മുഖേന നമ്മുടെ സർവ പാപങ്ങളും പുറത്ത്, സർവ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നമുക്ക് ഇനി സ്വലാത്തിൽ ഇൻഷാല്ലാ ഒരുപാട് ആളുകളും ഒരുപാട് പരിവേദനങ്ങളും ഒരുപാട് വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയി ഈ സരസിൽ പ്രതീക്ഷ വെച്ച് വന്നവരുണ്ട്. ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അർഹമുർ റഹീമായ അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി സലാമത്ത് നൽകുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ രോഗങ്ങൾ മാറുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഞാന് ദുആ ചെയ്യാൻ അർഹനൊന്നുമല്ല, അർഹതയുള്ള ഒരുപാട് ആലിമ്യങ്ങൾ നമ്മുടെ മജ്ലിസിലുണ്ട്. ഏതായാലും സ്വലാത്തിന്റെ മജ്ലിസാണല്ലോ, ആ മജ്ലിസിൽ വെച്ച് ഞാൻ പാവപ്പെട്ടവനാണെങ്കിലും അർഹതയില്ലാത്തവനാണെങ്കിലും അർഹതയുള്ള ഒരുപാട് ആളുകൾ സ്വലാത്ത് ചെല്ലുമ്പോ അത് വലിയ പ്രതീക്ഷയാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാന് കഴിഞ്ഞ റബീ ലെവലിന് പറഞ്ഞ വിഷയം, കഴിഞ്ഞ റബീ ലെവലിന് എന്റെ നാട്ടിനടുത്ത് 6,78,00,000 സ്വലാത്ത് മദീനയിലേക്ക് സമർപ്പിച്ച വാർഷിക ഉപറസൂൽ പ്രഭാഷണ വേദിയിൽ വെച്ച് ലൈല എന്ന് പറഞ്ഞ ഒരു സഹോദരി 22,00,000 സ്വലാത്ത് ചൊല്ലി ആ വിശുദ്ധ റബീനെ സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് ആ സഹോദരി വിധേയമാവുകയും ലൈല എന്ന് പറഞ്ഞ ആ സഹോദരി ലോകത്തോട് വിട പറയുകയും ചെയ്തു. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ വിഷയം പറഞ്ഞുകൊണ്ട് പള്ളുമുക്കിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ എന്റെ കൊല്ലം എന്റെ നാട്ടിനടുത്ത് നടന്ന എന്റെ സ്വന്തം നാട്ടിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ വെച്ച് ഞാനത് പറഞ്ഞപ്പോ അന്ന് ആ സരസിലുണ്ടായിരുന്ന ഒരു സഹോദരി ആരുടെയോ ഭാഗത്തു നിന്ന് എന്റെ നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ ഒരു ഒന്നേകാൽ കൊല്ലം കൊണ്ട് 30,00,000 സലാത്ത് ഞാൻ ചൊല്ലി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ 4,00,000 വീണ്ടും ചൊല്ലി. 1,00,000 തികക്കുന്നവരെ എനിക്ക് മനസമാധാനമില്ല. അള്ളാഹു ആ സഹോദരിയുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ എത്ര സ്വലാത്തുകൾ ചെല്ലുന്ന എത്രയോ മുഹബ്ബീങ്ങളായ ഈ മജ്ലിസിലും എത്രയോ ഹബീബിനെ ഇഷ്ക വെച്ച മഹബത്ത് വെച്ച സഹോദരിമാരുണ്ടാകും, സഹോദരന്മാരുണ്ടാകും. അതുകൊണ്ട് നിങ്ങളാകുന്ന നല്ല ആളുകളുടെ ആമീന്റെ പിൻബലമാകാം. ഒരുപക്ഷെ ഇപ്പാവിയായ ഒന്നുമല്ലാത്ത എന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നത് നമ്മുടെ കൽബുകളിൽ ഒരിക്കലും ലവലേശ ഒരു ലാഞ്ചന പോലും അള്ളാഹു കിബിർ തരാതിരിക്കട്ടെ, അഹംഭാവം തരാതിരിക്കട്ടെ, ലോകമാന്യത തരാതിരിക്കട്ടെ. ഞാനാണെന്നുള്ള ചിന്ത നമ്മുടെ കൽബുകളിൽ ആരുടെയും കൽബിൽ അള്ളാഹു തരാതിരിക്കട്ടെ. അങ്ങനെ വന്നുപോയാൽ ഈ സ്വലാത്തിന്റെ ക്രെഡിറ്റ് അത് ഞാൻ കാരണമാണ് എന്ന് ചിന്തിച്ചു പോയാൽ അന്ന് തുടങ്ങുന്നു എന്റെ പരാജയത്തിന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാനല്ലേ ഒരു കാരണമല്ല, ഇതിന്റെ ഒക്കെ കാരണം മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്, അവിടുത്തെ സ്വലാത്തിന്റെ മജ്ലിസാണ്. പിന്നെ നിങ്ങളാകുന്ന നല്ലവരിൽ നല്ലവരായ ആളുകളുടെ ആമീന്റെ പിൻബലം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി കേട്ടതാണ്. അള്ളാഹു ഇനിയും നമ്മുടെ മജ്ലിസുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് വിഷമിക്കുന്ന ആളുകളുടെ, ഒരുപാട് രോഗികളുടെ, ഒരുപാട് വേദനിക്കുന്നവരുടെ വേദനകൾക്ക് അള്ളാഹു ഹബീബ് തങ്ങളെ ഹഖ് കൊണ്ട് പരിഹാരം നൽകുമാറാകട്ടെ. ക്യാൻസർ ബാധിച്ച് വളരെ വിഷമിച്ച് ഈ സരസിൽ വന്ന് ഡോക്ടർ പോലും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞൊരു സഹോദരൻ, അല്ലാഹു ഹബീബായ തങ്ങളുടെ ഹഖ് കൊണ്ട് പൂർണ്ണമായ ശിഫാവ്. ഹബീബേ ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ുന്നു അത് ആ സഹോദരന് വേണ്ടി റെക്കമെന്റ് ചെയ്യാൻ. അതുപോലെ ഈ മജ്ലിസിൽ ഓടിയെത്തിയ നിരവധി ക്യാൻസർ ബാധിച്ച ആളുകളുണ്ട്, ഹാർട്ട് സംബന്ധമായ, വാൾവ് സംബന്ധമായ, കുടൽ സംബന്ധമായ, ഗർഭാശയ സംബന്ധമായ, കിഡ്നി സംബന്ധമായ, മുഴ സംബന്ധമായ, അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി രോഗികൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഹബീബേ അങ്ങിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ
പാവം ഉമ്മത്തുകൾക്ക് അങ്ങ് റെക്കമെന്റ് ചെയ്യാനാൽ തങ്ങളുടെ ഹക്ക് കൊണ്ട് അല്ലാഹു ഈ മജ്‌ലിസിൽ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല മനസ്സോടെ എല്ലാ രോഗവും ഈ മജ്‌ലിസിൽ വെച്ച് മാറും, മാറണമെന്ന് നല്ല പോലെ നിയത്താക്കി. പ്രിയപ്പെട്ടവരെ, പോകാൻ ഒരു വഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബല്ലാതെ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു നേതാവില്ല. എല്ലാവരും തിരസ്കരിക്കുമ്പോ എന്റെ ഹബീബ് എന്നെ തിരസ്കരിക്കില്ല, നിങ്ങളുടെ ഹബീബ് നിങ്ങളെ തിരസ്കരിക്കില്ല. ഈ ഒരൊറ്റ ഉത്തമ ബോധമാണ് അതകലെ വിദൂര ദിക്കുകളിൽ നിന്ന് നിങ്ങളെയും എന്നെയും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അർഹമുർ റഹീമായ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇവിടെ ഈ ലിസ്റ്റ് വായിക്കുമ്പോ, ഈ അത്ഭുതമൊക്കെ പറയുമ്പോ, അതെല്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മജ്ലിസിന്റെ അളമത്താണ്. ആ സ്വലാത്ത് മജ്ലിസിന്റെ കാരണം കൊണ്ടാണ്. അല്ലാഹു ഈ സ്വലാത്ത് സ്വീകരിക്കുമാറാകട്ടെ. അതുവഴി നമ്മുടെ കൽബുകളിൽ അല്ലാഹു ഒരു തരത്തിലുള്ള ദുന്യവിയായ ചിന്തകളും അല്ലാഹു എന്നീ കാക്കളേ റഹ്മാനെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഈ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് ഇനിയും ഒരുപാട് രോഗികൾക്ക് നീ രോഗത്തിനുള്ള പരിഹാരമാണ്, ശിഫയായി. അല്ലാഹു ഈ മജ്ലിസ് മുഅ്മിനീങ്ങളുടെ, മനുഷ്യകുലത്തിന്റെ എല്ലാ വിഭാഗം ആളുകളുടെയും, എല്ലാ ജാതി മതഭേദമന്യേ എല്ലാ ആളുകളുടെയും നീറുന്ന വിഷമങ്ങൾക്കുള്ള പരിഹാരമായി മജ്ലിസിൽ നീ കാണണം റഹ്മാനെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാഅല്ലാ നമുക്ക് സ്വലാത്ത് ചൊല്ലണം. അർഹമുർ റഹീമ അല്ലാഹു നമ്മൾ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സ്വലാത്തൊക്കെ ചെല്ലുമ്പോ നല്ല ഇഖ്ലാസോടെ മനസ്സിൽ തട്ടി, ഹബീബിന്റെ മുമ്പിലാണ് ഉള്ളത്. സ്വാഭാവികമായിട്ട് റസൂലുള്ള നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇരുത്തം എങ്ങനെയായിരിക്കും, നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കും, നമ്മുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും. ആ നിലയ്ക്ക് വളരെ ഭവ്യതയോടെ എന്റെ മുമ്പിൽ റസൂലുള്ള ഉണ്ട്. വാലമു അന്നഫീക്കും റസൂലല്ലാ, വാലമു നിങ്ങൾ ഉറപ്പിക്കുക തന്നെ ചെയ്തു, അന്നഫീക്കും തീർച്ചയായും റസൂലല്ലാ നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ട്. ആ നിലയ്ക്ക് എന്റെ മുമ്പിൽ ഇപ്പൊ ഹബീബ് ഉണ്ടാകുമ്പോ, ഞാനൊരു വലിയ മഹാന്റെ മുമ്പിലാകുമ്പോ എത്രത്തോളം ഞാൻ ഭവ്യത കാണിക്കും, എത്രത്തോളം സൂക്ഷ്മത കാണിക്കും. എന്റെ വാക്കുകൾ, പ്രവൃത്തികൾ, സംസാരങ്ങൾ ഇതുപോലെ ഹബീബായ റസൂലുള്ളാഹി ഈ മജ്‌ലിസിൽ കാണാതിരിക്കില്ല. ഹബീബ് കാണുക തന്നെ ചെയ്യും. നമ്മൾ ഉറപ്പിക്കുന്നത് അങ്ങനെയാണ്, കാരണം നമ്മുടെ നേതാവ് അങ്ങനെയാണ്. നമ്മുടെ ഒരുമിച്ച് കൂടൽ ഹബീബ് കാണാതിരിക്കില്ലെന്ന് ഉറപ്പിക്കുന്നവരാണ്. നമ്മുടെ വിഷമങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി ഇടപെടാതിരിക്കില്ല എന്നുറപ്പുണ്ട്. അതുകൊണ്ട് റസൂലും ഇവിടെ ഉണ്ടാവും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ കാണാനുള്ള കണ്ണ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയതുകൊണ്ട് കാണുന്നില്ലെന്ന് മാത്രം, ആസ്വദിക്കാനുള്ള, അനുഭവിക്കാനുള്ള ആ ഒരു അവസരം നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടും ചെയ്തു പോയ പാവങ്ങളുടെ ആ മറ കാരണം കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹബീബ് കാണാതിരിക്കൂല. അല്ലാഹുവേ ഹബീബിലേക്ക് കാണിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മജ്‌ലിസിൽ ഹബീബിന്റെ സാന്നിധ്യം നീ നൽകണം റഹ്മാനെ. നല്ല ഇഖ്ലാസോടെ നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു ഇലാ ഹദ്റത്ത് നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇല അർവാഹി സായിരി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മാഇൻ. അൽ ഫാത്തിഹാതു ലില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം
അസ്തഗ്ഫിറു അല്ലാഹ് അലീം, 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 അസ്തഗ്ഫിറു അല്ലാഹ് അലീം. جددوا ايمانكم ونفروا قلوبكم وزينوا السنتكم بقول لا اله الا الله 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 الا الله لا اله 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 الا الله الهي امد مقصودي ورضاك مطلوبي الهي امد مقصودي ورضاك مطلوبي الهي امد مقصودي ورضاك مطلوبي ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മേലുള്ള സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹിയിലേക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നല്ല മനസ്സാന്നിധ്യത്തിൽ പോകാനൊരൊറ്റ സ്ഥലം മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ആ ഒരു ഉത്തമ ബോധമുള്ള നമുക്ക് ഹബീബിനെ കൺമുമ്പിൽ കണ്ട് നമ്മുടെ വിഷമങ്ങൾക്ക്, നമ്മുടെ പ്രയാസങ്ങൾക്ക്, നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക്, രോഗങ്ങൾക്ക് അള്ളാഹു ഈ സ്വലാത്ത് കാരണം നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. രോഗികളുടെ സർവ്വരോഗങ്ങൾക്കും അള്ളാഹു ഹബീബായ തങ്ങളുടെ ഹക്ക് കൊണ്ട് ശിഫാ നൽകുമാറാകട്ടെ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഉംദുർ ഹാലനാ ഉംദുർ മജാലിസനാ യാ റസൂലല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم إلهي عند مقصودي ورلاك مطلوبي إلهي ورلاك مطلوبي إلهي أنت مقصودي ورلاك مطلوبي إلهي أنت مقصودي ورلاك مطلوبي നമ്മുടെ നാട്ടിൽ സ്വലാത്താണ് ചെല്ലുന്നത്. അള്ളാഹു തആല ഈ സ്വലാത്തിൻ്റെ ഹക്കുകൊണ്ട് നമ്മുടെ സർവ്വ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതമാർഗത്തിലെ സർവ്വ തടസ്സങ്ങളും അള്ളാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. സർവ്വ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം അള്ളാഹു ഈ സ്വലാത്തിൻ്റെ ഹക്കുകൊണ്ട് നമുക്കൊക്കെ നൽകുമാറാകട്ടെ.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وعشر الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعرض كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وعشر الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعرض كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه صحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد تنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത നമ്മുടെ സ്വലാത്ത് പ്രത്യേകം മനസ്സിൽ രോഗമുള്ളവർ കരുതുകയും ഹബീബായ തങ്ങളുടെ ഹക്കുകൊണ്ട് ഏത് മാരക രോഗങ്ങളാണെങ്കിലും ഈ സ്വലാത്തിൻ്റെ ഹക്കുകൊണ്ട് അള്ളാഹു പൂർണ്ണമായും ശിഫ നൽകുമാറാകട്ടെ. ക്യാൻസർ സംബന്ധമായ മറ്റു മാരക രോഗങ്ങൾ സംബന്ധമായ എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു ഹബീബായ തങ്ങളുടെ ഹക്കുകൊണ്ട് പൂർണ്ണമായും ശിഫ നൽകുമാറാകട്ടെ. സൗദിയിലെ പ്രൊഫസർ കൂടിയായിരുന്ന ഒരു സൗദി ഉസ്താദ് ഉദര സംബന്ധമായ രോഗം കൊണ്ട് വളരെയേറെ വിഷമത്തിലാണെന്ന് അറിയാൻ സാധിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ശിഫാ ഹബീബ തങ്ങളുടെ ഹക്ക് കൊണ്ട് ശിഫ നൽകുമാറാകട്ടെ. അല്ല, നമ്മുടെ ഹനീഫ് സഖാവിയുടെ ഉപ്പയുടെ കാല് വളരെയധികം വിഷമത്തിലാണ്. അള്ളാഹു സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് ശിഫ നൽകുമാറാകട്ടെ.
അതുപോലെ ഒരുപാട് ആളുകളാ നീണ്ട ലിസ്റ്റ് സ്ഥിരമായി സ്വലാത്തിനെ സംബന്ധിക്കുന്ന ബി ഫാത്തിമ എന്ന കുട്ടി സ്ത്രീ നട്ടല്ലിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ഹബീബായ തങ്ങളുടെ ഹക്കു കൊണ്ട് ഈ സമയം മുതൽ സ്വലാത്ത് നൂറാനിയുടെ ബർക്കത്തുകൊണ്ട് ശിഫ നൽകുമാറാകട്ടെ. അതിലൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം അള്ളാഹു സ്വലാത്തിന്റെ ഹക്കു കൊണ്ട് ശിഫ നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് വളരെയേറെ ക്യാൻസർ ബാധിച്ച് വിഷമിച്ച ഒരു സഹോദരൻ വളരെ പ്രയാസം അനുഭവിച്ച് ഈ സദസ്സിൽ വന്നിട്ടുണ്ട്. സ്വലാത്തിന്റെ ഹക്കു കൊണ്ട് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി ഈ മജ്ലിസ് കാണാതിരിക്കില്ല. നമ്മുടെ ഓരോരുത്തരുടെയും വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ക്യാൻസർ ബാധിച്ച് വിഷമിച്ചു വരുന്ന സഹോദര കാണങ്ങളെ കാണുമ്പോൾ അവര് നമ്മുടെ ഏറ്റവും കൂടെയുള്ള ഉടപ്പിറപ്പുകളാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ അതായത് ഒരു ഭാഗം ഒരു ഭാഗത്തെ ശക്തിപ്പെടുത്തുന്ന പോലെ മുഅ്മിനായ ഒരു മനുഷ്യന് തന്റെ സുഹൃത്തിന് സഹോദരൻ എന്തെങ്കിലും ഒരു വിഷമുണ്ടായാൽ അത് സഹിക്കൂല. അല്ലാഹു തആല ഹബീബായ തങ്ങളുടെ ഹക്കു കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ വന്ന നമ്മുടെ സഹോദരങ്ങൾ പല വേദനകളിലും രോഗങ്ങളും ഉള്ളവരുണ്ട്. ക്യാൻസർ ബാധിച്ചവരുടെ എല്ലാവരുടെ രോഗങ്ങളും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരിമാർ ഗർഭാശയ മുഴകളും മറ്റും ബാധ്യ മറ്റു കുടൽ സംബന്ധമായ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ആയിരത്തിലും വിഷമിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. سر الاسرار وترياق الاغيار ومفتاح الاسرار سيدنا محمد المختار وآله الاطهار واصحابه الاخيار عدد نعم الله وافضال اللهم صل على نور الانوار وسر الاسرار وترياق الاغيار ومفتاح باب الاسرار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب الأسرار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب الأسرار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب الأسرار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب الأسرار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب الأسرار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب الأسرار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب الأسرار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب الأسرار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار
عدد نعم الله وإفضاله اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب الأسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله إلهي أمد مقصودي ولله مطلوبي إلهي أمد مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ചീരണി ഇൻഷാല്ലാ ദുആ കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇൻഷാല്ലാ ബുദ്ധിമുട്ടില്ലാത്തവര് ഒന്ന് എഴുന്നേറ്റ് നിന്നാല് നമ്മളെ സലാമും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചെല്ലാൻ അള്ളാഹു പറഞ്ഞതാണ്. ആ സ്വലാത്തിന്റെ മജ്ലിസാണ്. മാറി നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ മജ്ലിസിൽ വന്നവരാണ്. എല്ലാവരും ഈ സരസിലേക്ക് വന്നിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരവിടെ ഇരുന്നോണം. അല്ലാത്ത ആളുകൾ ബുദ്ധിമുട്ടില്ല എങ്കിലും എഴുന്നേറ്റ് നിൽക്കാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹക്കുകൊണ്ടും ഈ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ഹക്കുകൊണ്ടും അള്ളാഹു നമ്മുടെ ഈ നൃത്തം സ്വീകരിക്കുമാറാകട്ടെ. നല്ല നിയത്തോടുകൂടി ഹബീബായ തങ്ങളുടെ മേൽ സലാമാണ് നമ്മൾ ചൊല്ലുന്നത്. ഹബീബായ റസൂലിനെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ട് അഹദർ ഫീ ഖൽബിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുൽ ഗസ്സാലി റഹിമഹുല്ലാഹു അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സലാം പറയുമ്പോൾ ആ റസൂലുള്ളാഹി തങ്ങളെ നിങ്ങളെ കൽബിൽ ഹാദിറാക്കണം. എന്തിനേറെ അവിടുത്തെ ഷെഹ്സ് അവിടുത്തെ ആ ശരീരം പോലും ഹദീസിൽ പറഞ്ഞതുപോലെ രൂപകൽപ്പന ചെയ്ത് ആ രീതിയിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം സലാം പറയേണ്ടത്. ഹബീബായ റസൂലുള്ളാഹിന്റെ ശരീരഘടനയെല്ലാം ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിൽ കടന്നു വരേണ്ട വിഷയമാണ്. പലപ്പോഴും ആ വിഷയങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു ഏതായാലും ഹബീബായ തങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാൻ ാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പൊ റസൂലുള്ളാഹി ഉണ്ട്. ഹബീബിന്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത്. നല്ല മനസ്സാന്നിധ്യത്തിൽ ഇൻഷാല്ലാ പ്രതീക്ഷ കൈവടിയണ്ട. ഇതുപോലുള്ള മജ്ലിസുകളിൽ ഹബീബിന്റെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കൂല. അള്ളാഹു ഹബീബായ തങ്ങളുടെ ഹക്കു കൊണ്ട് ഈ മജ്ലിസിൽ വെച്ച് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നവരാണ്. അള്ളാഹു ഹബീബിന്റെ ഹക്കു കൊണ്ട് ഈ കൊണ്ടുപോകുന്ന ആളുകളുടെ എല്ലാവരുടെയും രോഗം അള്ളാഹു ഇത് കാരണമായി ശിഫ നൽകുമാറാകട്ടെ. وَاعْلَمُوا أَنَّ فِيكُمْ رَسُولَ اللَّهِ السلام عليك أيها النبي ورحمة الله وبركاته 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 السلام عليك ايها النبي ورحمه 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 الله وبركاته السلام علينا وعلى عباد الله الصالحين ادركنا يا رسول الله انظرنا يا رسول الله سلمنا يا حبيب الله ربنا يا
റസൂല അള്ളാഹ് അഹ്സിന യാ ഷഫി അള്ളാഹ് وليس لنا إلا إليك فرارنا وأين فرارنا سئ إلا إلى الرسل قرأنا في اللحى ولسوف ترلى وسر قلوبنا ذاك اللطاء وحشايا رسول الله ترضى وفينا من يعذب أو يساء يا رسول الله أغثنا يا حبيب الله أمدنا അർഹമുർ റഹീമായ അല്ലാഹു ഹബീബായ തങ്ങളിലേക്ക് നമ്മുടെ മജ്ലിസിനെ എത്തിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പറയുമ്പോൾ ചിലരുടെ ഒന്നും പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട, ഏതായാലും നിങ്ങളൊക്കെ പറഞ്ഞ ലിസ്റ്റ് ഈ സരസിലുണ്ട്. ഒരുപാട് ആളുകളുടെ വേദനകൾ ഈ സരസിലുണ്ട്. അള്ളാഹു ഹബീബായ തങ്ങളുടെ ഹബ്ബ് കൊണ്ട് ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാവരുടെ വിഷമങ്ങൾക്കും ഹബീബായ റസൂലുള്ളാഹിന്റെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. അതേപോലെ ലിസ്റ്റ് തരാത്ത ഒരുപാട് ആളുകളുണ്ട്, അവരുടെ വിഷമങ്ങളൊക്കെ അവരുടെ മനസ്സുകളിലുണ്ട്. എല്ലാവരുടെയും എല്ലാ ഓരോരുത്തരുടെയും പറഞ്ഞവരുടെയും പറയാത്തവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും അല്ലാത്തവരുടെയും ഈ മജ്ലിസിൽ വന്നവരെയും വരാൻ കഴിയാതെ വിഷമിച്ചു ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്ഥിരമായി സ്വലാത്തിന് വന്ന് നട്ടലിന് വേദന കൊണ്ട് വരാൻ കഴിയാത്ത സഹോദരിമാർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعرض كل معلوم لك. اللهم صل على غيث المستغيثين وعلى اله وصحبه وسلم ارحم الراحمين يا الله غفور يا الله كريم يا الله ودود يا الله لطيف يا الله خالق يا الله رازق يا الله حبيب محمد رسول الله صلى الله عليه وسلم തങ്ങളുടെ ഹക്ക് കൊണ്ടും റഹ്മാനായ റബ്ബേ നിന്റെ 99 അസ്മാഉകളെ കൊണ്ടും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മുഴുവൻ അസ്മാഉകളെ കൊണ്ടും അസ്ഹാബുൽ ബദരീങ്ങളുടെ മുഴുവൻ അസ്മാഉകളെ കൊണ്ടും നാളെ വരെ കടന്നുപോയ എല്ലാ അംബിയാക്കൾ ഔലിയാവുകൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ സിദ്ദീഖുകൾ അല്ലാഹു ഇനി വരാനിരിക്കുന്ന സർവമാന മഹാന്മാരും ജീവിച്ചിരിക്കുന്നവരും വഫാത്തായവരുമായ എല്ലാ മഹാന്മാരുടെ ഹക്ക് കൊണ്ടും ഈ സ്വലാത്തു നൂറാനിയുടെ ബറക്കത്ത് കൊണ്ടും ഞങ്ങൾ നിന്നിലേക്ക് യാചിക്കുന്നു. അല്ലാ തള്ളല്ല അല്ലാ, പോകാനിടമില്ല അല്ലാ, തരാനിയല്ലാതെ മറ്റൊരിലാഹില്ല അല്ലാ. ഞങ്ങൾ നിന്നെ ഖാലിഖായി കാണുന്നു. അല്ലാ റാസിഖ് നീയാണ് അല്ലാ, നീയല്ലാതെ ആരാധനില്ല അല്ലാ. നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചവരാണല്ലാ, ഞങ്ങൾ നിന്റെ പാവം അടിയാറുകളാണല്ലാ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളാണല്ലാ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദരിമാർ പെങ്ങന്മാർ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ മക്കൾ മരുമക്കൾ ചെറുമക്കൾ അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മരുമക്കൾ ചെറുമക്കൾ കുടുംബക്കാർ രക്തബന്ധമുള്ളവർ സ്നേഹബന്ധമുള്ളവർ വിവാഹബന്ധമുള്ളവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അല്ലാഹുവേ, സാധുവായ ഞാൻ പോയ എന്റെ എല്ലാ മജ്ലിസുകളിലും ഇതുപോലെ വന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഉസ്താദുമാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് കൊച്ചനുജന്മാരുണ്ട് മുത്താലിമീങ്ങളുണ്ട്. അല്ലാഹു സ്വലാത്തു നൂറാനിയുടെ മജ്ലിസിൽ നിന്ന് അകലങ്ങളിൽ നിന്ന് ഓടിയെത്തിയ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദരി
സഹോദരന്മാരും സഹോദരിമാരും ഉസ്താദും മാരും മുതഅല്ലിമീങ്ങളും കൊച്ചനുജന്മാരും കൊച്ചനുജത്തിമാരും ഉണ്ട്. അല്ലാ അല്ലാ അല്ലാ, ഒരുപാട് ആളുകളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രേഖപ്പെടുത്തിയ ലിസ്റ്റാണ്. അല്ലാ, ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി ചെറുതും വലുതുമായ തുകകൾ നൽകിയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാ, ഇന്നത്തെ ചീരണി നൽകിയവരുണ്ട്. അല്ലാ, ഇതിനു വേണ്ടി ഓടി നടന്നവരുണ്ട്. അല്ലാ, ഇതിനു വേണ്ടി പ്രചരണം നടത്തിയവരുണ്ട്. അല്ലാ, ഇതിനു വേണ്ടി നല്ല വാക്കുകൊണ്ട് പിന്തുണ നൽകിയവരുണ്ട്. അല്ലാ, അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളുടെയും മേൽ പറയപ്പെട്ട എല്ലാ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ പാപങ്ങൾ നീ പൊറുക്കണം. അല്ലാ, അറിഞ്ഞു ചെയ്ത തെറ്റുകളുണ്ടല്ലാ, അറിയാതെ ചെയ്ത തെറ്റുകളുണ്ടല്ലാ, മനഃപൂർവ്വം ചെയ്ത തെറ്റുകളുണ്ടല്ലാ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ സകലമായ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം. റഹ്മാനെ, ചെയ്തു പോയ തെറ്റുകൾ അടിയങ്ങൾക്ക് നീ പൊറുക്കണം. അല്ലാ, തെറ്റു ചെയ്യാത്ത കൽബ് നൽകണം. അല്ലാ, ഞങ്ങളുടെ കൽബിൽ നീ കിബർ നൽകല്ല. അല്ലാ, ഹസദ് നൽകല്ല. അല്ലാ, റിയാഹ് നൽകല്ല. അല്ലാ, ഉജുബ് നൽകല്ല. അല്ലാ, ഞങ്ങളുടെ കൽബിൽ നീ നിഫ്രത്ത്. ഞങ്ങളുടെ കൽബിൽ ഒരു മുഅ്മിനായ മനുഷ്യനോടും ഒരു ആലിമിനോടും ഒരു സയ്യിദിനോടും ഞങ്ങളുടെ കൽബിൽ നീ വെറുപ്പ് നൽകല്ല. അല്ലാ, ഞങ്ങളുടെ കൽബ് നീ ശുദ്ധിയാക്കണേ. അല്ലാ, നിന്നെ ഭയപ്പെടുന്ന കൽബാക്കണം. അല്ലാ, ഹബീബിനെ സ്നേഹിക്കുന്ന മനസ്സാക്കണം. അല്ലാ, ഞങ്ങളുടെ സകല തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപൊറുക്കണം. അല്ലാ, നിന്നെ ഭയപ്പെടുന്ന ജീവിതം നൽകണം. അല്ലാ, നിനക്ക് താഅത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണം. അല്ലാ, ഹബീബിന്റെ സുന്നത്തുകൾ ഹയാത്താക്കാനുള്ള തൗഫീഖ് നൽകണം. അല്ലാ, ഞങ്ങളുടെ വാക്കുകളോ ഞങ്ങളുടെ പ്രവൃത്തികളോ ഞങ്ങളുടെ സംസാരങ്ങളോ ഒരിക്കലും ഹബീബിനെതിരാക്കല്ല. അല്ലാ, ഹബീബുമായ അകലാറുള്ള കാരണമാക്കല്ല. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളാരെയും നീ പാപികളാക്കി നിലനിർത്തല്ല. അല്ലാ, പാപികളാക്കി മരിപ്പിക്കല്ല. അല്ലാ, പാവികളാക്കി സംബന്ധമായ രോഗമുള്ളവരുണ്ട് റബ്ബേ, കാഴ്ച കുറഞ്ഞവരുണ്ട് റബ്ബേ, നാടി നരമ്പുകൾക്ക് രോഗമുള്ളവരുണ്ട് റബ്ബേ, ബ്ലഡ് സർക്കുലേഷൻ ശരീരമാസകലം തളർന്നവരുണ്ട് റബ്ബേ, അർഹമുർ റഹീമായ അല്ലാ, കരൾ സംബന്ധമായ കിഡ്നി സംബന്ധമായ കുടൽ സംബന്ധമായ തല മുതൽ കാൽ വരെ പാദം മുതൽ പതപ്പ് വരെ ശരീരത്തിന്റെ നാരായ നാടി നരമ്പുകളിലും അവയവങ്ങളിലുമുള്ള സർവരോഗങ്ങളും ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, തങ്ങളുടെ ഹക്ക് കൊണ്ട് നീ ശിഫ നൽകണം. അല്ലാ, നീ ശിഫ നൽകണം. അല്ലാ, നീ ശിഫ നൽകണം. അല്ലാ, മാരക രോഗങ്ങളൊന്നും നീ നൽകല്ല. അല്ലാ, പെടുന്നതിനുള്ള മരണം നൽകല്ല. അല്ലാ, ഈമാനില്ലാത്ത മരണം നൽകല്ല. അല്ലാ, ആക്സിഡന്റിൽ മരിപ്പിക്കല്ല. അല്ലാ, ഡെഡ് ബോഡി ക്യൂർ മുറിക്കേണ്ട ഗതികേട് വരുത്തല്ല. അല്ലാ, ദുർമരണം നൽകല്ല. അല്ലാ, ആത്മഹത്യ പോലുള്ള മരണം നൽകല്ല.